നമസ്കാരം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ നേതാക്കൾ കളം നിറയുകയാണ്. യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ ആക്രമണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. വികസനമില്ലായ്മ, ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ, വർഗീയ പ്രചാരണം, മുസ്ലിം ദളിത് പീഡനം എന്നിവയെല്ലാം ബിജെപിക്കെതിരെ എസ് പിയും കോൺഗ്രസും ചർച്ചാ വിഷയമാക്കുകയാണ്. തോൽക്കുമെന്ന് ഉറപ്പാകുമ്പോൾ ചില ഭീഷണികൾ നേരിടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രതിപക്ഷത്തിന് ശക്തമായ മറുപടി നൽകിയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബിജെപി പ്രതിനിധി യോഗത്തിൽ സംസാരിച്ചത്. അഫ്ഗാനിലെ താലിബാൻ വിഷയവും അദ്ദേഹം ഉന്നയിച്ചു. 300-ലധികം സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ബിജെപി നേതാക്കൾ പറയുന്നുണ്ട്. താലിബാനെതിരെ യോഗിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശക്തമാണ്. ഇന്ത്യക്കെതിരെ നീങ്ങാൻ ഒരു രാജ്യത്തിനും ധൈര്യമില്ല. താലിബാൻ കാരണം അഫ്ഗാനും പാകിസ്ഥാനും അസ്വസ്ഥമാണിന്ന്. താലിബാൻ ഇന്ത്യക്കെതിരെ നീങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ വ്യോമാക്രമണം നടത്തുമെന്നും യോഗി പറഞ്ഞു. നേരത്തെ യോഗി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന നേതാവ് ഓം പ്രകാശ് രാജ്പാർ ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്കൊപ്പമാണ്. ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചാണ് രാജ്പാർ രംഗത്ത് വന്നത്. എന്നാൽ ഇദ്ദേഹത്തിനുള്ള യോഗിയുടെ മറുപടി കടുത്തതായിരുന്നു. കുടുംബകാര്യം മാത്രമാണ് രാജ്പാർ നോക്കുന്നതെന്ന് യോഗി പറഞ്ഞു. പിതാവിന് മന്ത്രിയാകണം, മകന് MPയും മറ്റൊരു മകന് MLCയും മാഖാനാണ് രാജ്പാറിന്റെ ശ്രമമെന്നും യോഗി പറഞ്ഞു. സമാജ്വാദി പാർട്ടിയും BSPയും കോൺഗ്രസും വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. രാമഭക്തരെ കൊലപ്പെടുത്തിയവരാണ് അവർ. ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നും SPയുടെ പേര് പറയാതെ യോഗി ചോദിക്കുന്നുണ്ട്. SP നേതാവ് അഖിലേഷ് യാദവിനെതിരെ ശക്തമായ ഭാഷയിലാണ് യോഗി സംസാരിച്ചത്. അഖിലേഷിനെ താലിബാനോട് താരതമ്യം ചെയ്തായിരുന്നു വിമർശനം ഉയർന്നത്. അഖിലേഷ് യാദവ് പൊതുപരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് യോഗി രംഗത്ത് വന്നത്. സർദാർ പട്ടേൽ, മഹാത്മാഗാന്ധി, നെഹ്റു, ജിന്ന എന്നിവരെല്ലാം ഒരേ സ്ഥാപനത്തിൽ പഠിച്ചാണ് അഭിഭാഷകരായത്. അവരെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. അവർ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലെന്നും ഹർദോയിൽ പ്രസംഗിക്കവേ അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു. സർദാർ പട്ടേൽ ശക്തനായിരുന്നു. അദ്ദേഹം ഒരു ആദർശത്തിന് നിരോധനം ഏർപ്പെടുത്തിയ വ്യക്തിയാണ്. ഇന്ന് അതേ ആദർശമുള്ളവർ രാജ്യത്തിന്റെ ഐക്യത്തെ കുറിച്ച് പറയുന്നു. മാത്രമല്ല അവർ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ശ്രമിക്കുന്നുവെന്നും സാഹചര്യം മനസ്സിലാക്കിയാണ് സർദാർ പട്ടേൽ ശക്തമായ തീരുമാനം എടുത്തതെന്നും RSSനെ പരോക്ഷമായി സൂചിപ്പിച്ച് അഖിലേഷ് പറഞ്ഞിരുന്നു. അഖിലേഷ് യാദവിന്റെ പ്രസ്താവന നാണക്കേടാണെന്ന് യോഗി പ്രതികരിക്കുകയും ചെയ്തു. ജിന്നയെയും പട്ടേലിനെയും താരതമ്യം ചെയ്തിരിക്കുന്നു. വിഭജനത്തിൽ വിശ്വസിക്കുന്നത് താലിബാന്റെ മനോഭാവമാണ്. പട്ടേൽ രാജ്യത്തെ ഐക്യപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇന്ന് മോദിയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണെന്നും യോഗി പറഞ്ഞു. മറ്റു BJP നേതാക്കളും അഖിലേഷിനെതിരെ രംഗത്ത് വന്നിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിലെത്തുമെന്നും 300-ലധികം സീറ്റുകൾ നേടുമെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ദിനേശ് ശർമ്മ പറയുന്നു. ദേശീയവാദികളായ മോദിയെയും യോഗിയെയും മോശക്കാരാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം. എല്ലാ വെല്ലുവിളികളും മറികടന്ന് ദേശീയതയെ ഉയർത്തിപ്പിടിക്കുമെന്നും ദിനേശ് ശർമ്മ കൂട്ടിച്ചേർത്തു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.